വണ്ടിപ്പെരിയാർ 40 പുതുവലിൽ പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയും ജീവനും സ്വത്തിനും ഭീഷണിയാവുകയും ചെയ്തിരുന്ന പുലി ഒടുവിൽ കെണിയിലകപ്പെട്ടു. കഴിഞ്ഞ 8 മാസമായി പ്രദേശവാസികൾക്ക് ഭീഷണിയായിരുന്ന പുലി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് അകപ്പെട്ടത്. എന്നാൽ പ്രദേശത്ത് കൂടുതൽ പുലികളുടെ സാന്നിധ്യമുള്ളതായാണ് പ്രദേശവാസികൾ പറയുന്നത്. വണ്ടിപ്പെരിയാർ 40 പുതുവൽ കോളനിക്ക് സമീപം കഴിഞ്ഞ 8 മാസക്കാലമായി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിരുന്ന പുലിയാണ് ഒടുവിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രദേശവാസിയുടെ 2 ആടുകളെയാണ് അവസാനമായി പുലി പിടിച്ചത്. ഇതോടെ ജനവാസ മേഖലകളിൽ ഇറങ്ങിയ പുലിയെ പിടികൂടണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കുമളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്നും വനപാലകരെത്തി ക്യാമറ സ്ഥാപിക്കുകയും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രദേശത്ത് പുള്ളിപ്പുലിയുടെ സാന്നിധ്യമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയതോടെ വനംവകുപ്പ് പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിച്ചു. കൂട് സ്ഥാപിച്ച് 13 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ രാത്രിയോടെ പുലി കൂട്ടിലകപ്പെട്ടത്. പുലിയെ പിടികൂടുന്നതിനായി നാട്ടുകാർ തന്നെ ആടിനെ കൂട്ടിൽ ഇടുകയായിരുന്നു. ജനവാസ മേഖലയുടെ 50 മീറ്റർ അകലെയായിട്ടായിരുന്നു കൂട് സ്ഥാപിച്ചിരുന്നത്. എല്ലാ ദിവസവും പുലി എത്താറുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. കെണിയിലകപ്പെട്ട പുലിയെ കൂടാതെ വേറെയും പുലികൾ പ്രദേശത്ത് എത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു. കുമളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ വൈൽഡ് ലൈഫ് ഡോക്ടർ അടക്കമുള്ള വനപാലക സംഘമാണ് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയത്. പുലിയെ തേക്കടി വനമേഖലയിലെത്തിച്ച് തുറന്നുവിടുവാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. പ്രതിഷേധങ്ങൾക്കൊടുവിൽ പേരുമേട് MLA വാഴൂർ സോമൻ, വാർഡ് മെമ്പർ മാരിയപ്പൻ എന്നിവരുടെ ശക്തമായ ഇടപെടലുകൾക്ക് ശേഷമാണ് പുലിയെ പിടികൂടാനായി വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ.